എന്നാലും എല്ലാം വാരിയെടുത്ത് കെട്ടി കൊടുത്തയച്ചുല്ലോ. അന്നേ അതൊക്കെ കൈക്കലാക്കേണ്ടതായിരുന്നു. വൈകിട്ടില്ല, രാവിലെ തന്നെ അവലക്ഷണം കെട്ട ഇരുത്തയാണല്ലോ ദൈവമേ. ഇതാണോ എന്തോ? അമ്മേ ചായ. നിന്നോട് ആരാണ് ചായ കൊണ്ടുവരാൻ വന്നത്? അമ്മ എന്താ ഈ കാണിക്കണേ? ഇത് എന്നും കൊണ്ടുവരാറുള്ളതല്ലേ? എന്നും ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ കൊണ്ടുവരാറ്. അമ്മയ്ക്ക് മറ്റാരടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവരോട് കാണിക്കുക, അല്ലാതെ എന്നോടല്ല. ഈ വീട്ടിൽ വന്നു കയറിയ ഒരൊക്കെ ദരിദ്രവാസികളാണല്ലോ എന്റെ ദൈവമേ. ആരാ അമ്മേ ദരിദ്രവാസി? അയ്യോ മോളെ, ഞാനതാ അവളെ പറഞ്ഞതാ. ഞാൻ കേട്ടത് അങ്ങനെ അല്ലല്ലോ. അത് ഞാനൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാനിത് ഇറങ്ങുവാ, എത്തി. ഒന്നേ, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയില്ലടാ. അവളുടെ അച്ഛൻ വന്ന് സ്വർണം ചോദിച്ചപ്പോ എല്ലാം തൂത്തു വാരി അങ്ങോട്ട് കൊടുത്തു. നിന്നോട് ഒരു വാക്ക് അവള് ചോദിച്ചോ? അത് അവളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമല്ലേ? അല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമല്ലല്ലോ. അത് കൊടുക്കാൻ എന്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ സ്വർണത്തിന്റെ അവകാശം ഭർത്താവിനാ, അല്ലാണ്ട് ഭാര്യക്കല്ല. അമ്മയ്ക്ക് നാണോ ഇത് പറയാൻ? ആവുന്ന കാലത്ത് കഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകണം, അല്ലാതെ വല്ലവന്റെ സ്വർണ്ണത്തിൽ കണ്ണുനട്ടിരിക്കല്ലേ വേണ്ടുള്ളൂ. ഇങ്ങനെ പോയി അവളുടെ സാരി തുമ്പിൽ തൂങ്ങി നടക്കുകയുള്ളൂ നീ പെൺകോന്തൻ. ഇവൻ എന്റെ വയറ്റിൽ തന്നെയാണോ വന്ന് പറഞ്ഞത്? ഓ മോളിപ്പൊ കഴിക്കുന്നേ ഉള്ളൂ, എന്തത്ര വൈകിയേ? വല്ലാത്തൊരു ക്ഷീണം, ഞാൻ കുറച്ച് റെസ്റ്റിലായിരുന്നു. എന്നെ ഇവൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. എല്ലാം പയ്യെ ശരിയാക്കാം. എന്താമ്മേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ചായ കൊണ്ടുവന്നേ. എന്ത് പറഞ്ഞു കേട്ടില്ലേ? ശരി. ഓ സത്ത്. അമ്മ പറഞ്ഞു വന്നത് ഇന്നലെ മോള് ആരോടും ചോദിക്കാതെ അച്ഛന് സ്വർണ്ണൊക്കെ എടുത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതാ ഇന്നലെ അമ്മ ദേഷ്യപ്പെട്ടത്. അത് പോട്ടെ, മോള് എത്രയും പെട്ടെന്ന് അച്ഛനോട് ഇത് പറഞ്ഞ് സ്വർണം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുവരണം. അമ്മേ അതങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലമ്മേ. അച്ഛൻ തരുവാണെങ്കിൽ തരട്ടെ, ഏട്ടനും അത് തന്നെ പറയുന്നേ. ഓ, ഇവളുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. മോളെ, ഇപ്പൊ അവൻ അങ്ങനെയൊക്കെ പറയും, നാളെ അവന് കാശിന്റെ ഒരു ആവശ്യം വന്നാലോ? മോളൊന്ന് ആലോചിച്ചു നോക്കി. നീ എന്താടി അവിടെ നിൽക്കുന്നേ? മോൾക്ക് ചായ കൊടുക്ക്. അയ്യോ എന്തേ? അയ്യോ എന്ത് മോള് പറ്റിയേ? വായിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ? അതന്നല്ല അമ്മേ. പിന്നെ എന്താ എന്താ പ്രശ്നം? മോൾക്ക് ചായ വയറ്റിന് പിടിച്ചില്ല, ദേ ഛർദ്ദിക്കണു. എടാ ഇത് അതൊന്നും അല്ല, നീ അവളോട് തന്നെ ചോദിക്ക്, എന്നിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കും. എന്റെ ഭഗവാനെ, മൂത്തവന്റെ കൊച്ചിനെ താലോലിക്കാൻ ഈ ജന്മ എനിക്ക് കഴിയുന്നു തോന്നുന്നില്ല. ഈ അമ്മക്ക് എന്താ? എന്തിനു എതിനെ ഏട്ടത്തി കുറ്റം പറഞ്ഞാലേ പറ്റത്തില്ലേ? ഡി നീ വാ, റെഡിയാവൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓ, ഏട്ടത്തിയെ പറഞ്ഞത് അവന് പിടിച്ചില്ല. മോള് ചെല്ല്, വേഗം റെഡിയാവും. ആ പിന്നെ അമ്മ പറഞ്ഞ കാര്യം മോള് മറക്കണ്ട. ഇനി പൈസയുടെയൊക്കെ ആവശ്യം വരില്ലേ, അച്ഛനോട് വേഗം സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് തരാൻ പറ. മോള് ചെല്ല്, വേഗം റെഡിയാവാം. നീ കൊറേ നേരായല്ലോ ഈ ഫോണ് കുത്താൻ തുടങ്ങിട്ട്, എന്തിയോ നീ? അത് ഞാൻ സൂപ്പിയിൽ കളിച്ചോണ്ടിരിക്കുക. സൂപ്പിയോ? അതെന്താ ചേച്ചി? ഈ സൂപ്പി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ്. സാത്യോം സെ ഇന്ത്യ കാ അപ്നാ ഗെയിം. ഇതിൽ ലുഡോ തുടങ്ങിയ ഗെയിമുകൾ കളിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ ലക്ഷങ്ങൾ കിട്ടും നമുക്ക്, കൂടാതെ റിവാർഡ്സും കിട്ടും. ഇത് സേഫ് ആണോ? 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്.
ഇതിൽ 10 കോടി റിയൽ പ്ലേസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വെറും 1 രൂപ വെച്ചിട്ട് ഗെയിമുകൾ കളിച്ച് തുടങ്ങാൻ പറ്റും. ഇതെങ്ങനെയാ കളിക്കുന്നത്? ഇത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. ഇതിൽ വിൻ ചെയ്യുന്ന എമൗണ്ട് UPI വഴി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റും. പിന്നെ TDS GST ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് റീഫണ്ടും ചെയ്യും. ആഹാ, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യും? ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ SOOPI.com നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിന് റെഫർ ചെയ്താൽ റിവാർഡ്സും കിട്ടും. പിന്നെ ഇത് പണം വെച്ചുള്ള കളിയാ, നോക്കിയും കണ്ടൊക്കെ കളിക്കണം. അയ്യോ മോളെ, എന്താ ഈ ചെയ്യുന്നേ? അവളെവിടെ? എടി എടി ആശേ, ഇവിടെ എവിടെ പോയി കിടക്കുക? ഒരാവശ്യത്തിന് വിളിച്ചാ വരില്ല. എന്താ അമ്മേ, നീ ഇത് കണ്ട മോളിതൊക്കെ ചെയ്യുന്നത്? ഈ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പാടണ്ട? അതിനെങ്ങനെയാ, ഒരമ്മയാളുള്ള ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ അറിയുള്ളു. നീ എന്തേ കുന്തം വിഴിഞ്ഞ പോലെ നിക്കുന്നേ? മുറ്റൊക്കെ നന്നായി തൂത്തുവാര്. അത് കഴിഞ്ഞിട്ടേ മോൾക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക്. വാ മോളെ, വാ. നീ കുറച്ച് നേരേ റെസ്റ്റ് എടുക്കണം ട്ടാ. അപ്പൊ പിന്നെ ഇതൊക്കെ ആര് വിളമ്പു? എല്ലാം ഇവിടെ ഇരിക്കല്ലേ, വിളമ്പി കഴിച്ചാ പോരെ. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോ. വേണ്ട ചേച്ചി, എനിക്ക് ഇതിന്റെ സ്മെല്ല് പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, കഴിക്കും മോളെ. വേണ്ട. സമാധാനായല്ലോ, ഇനി ഒക്കെ അനുഭവിച്ചോ. അവൾ അറിഞ്ഞു കാണും അവ വരുന്നത്, എന്നിട്ട് പറയാതിരുന്നതാ. ആ ശരിക്ക് എടോ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബോൾഡായിരിക്കണം എന്ന്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിക്കണം കേട്ടോ. ഏട്ടൻ എന്തോ ഒരു വാക്ക് പോലും പറയാതെ വന്നേ. ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു വന്നതാ, ഇതിപ്പോ എനിക്കാ സർപ്രൈസ് ആയേ. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന്. ഫ്രഷ് ആവലൊക്കെ പിന്നെ, ഞാൻ എന്റെ ഭാര്യ തന്നെ കണ്ടിട്ട് എത്ര നാളായി. ഞാൻ നിന്നെ അടുത്ത് കാണട്ടെ. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? കൊള്ള, അകത്ത് കയറി വന്നിട്ടാണ് വന്നോട്ടെ എന്നൊരു ചോദ്യം. നീ കയറി വാ. നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കണേ? നമ്മുടെ അമ്മയുടെ സ്വഭാവം ചേട്ടൻ അറിയാലോ. സോറി ചേച്ചി, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം പണം കണ്ടുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെയാ. നീ കണ്ണീരൊക്കെ തുടച്ചേ, ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കാൻ പാടുണ്ടോ? വിശേഷമുണ്ട്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേല ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, കേട്ടല്ലോ. എപ്പേ ഇല്ലേ ശരി അച്ഛാ, ഞാൻ ഇവിടെ തന്നെ കാണാം. ഓക്കെ ഓക്കെ. ശരി. എന്താ മോളെ? അച്ഛനാ വിളിച്ചത്, ആ സ്വർണം ഇന്ന് തന്നെ കൊണ്ടു തരാന്ന് പറഞ്ഞു. അത് നന്നായി. അവളുടെ അച്ഛൻ സ്വർണം കൊണ്ടുവന്ന ഉടനെ അത് എന്റെ കൈക്കലാക്കണം. എന്താ അമ്മ ആലോചിക്കുന്നേ? ഏയ് ഒന്നില്ല മോളെ. മോള് ചെല്ലേ, റെസ്റ്റ് എടുക്ക്. എത്ര വഴിപാടുകൾ കഴിച്ചതാ, അതൊന്നും വെറുതെ ആയില്ല. ഭഗവാനെ. ധന്യേ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വാ. ചേച്ചി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതൊക്കെ ഞാൻ വന്ന് ചെയ്തോളാം, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ അമ്മ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ചേച്ചിക്ക് അറിയാവല്ലോ. അച്ഛൻ കൊണ്ടുപോയ സ്വർണം പെട്ടെന്ന് തിരികെ കിട്ടാൻ വേണ്ടിയാ. എന്തായാലും അമ്മയുടെ അഭിനയം കൊള്ളാം. അതെ. എന്താ, നീ എന്താ ഇവിടെ വന്നിരിക്കണോ? ആ തുണികളൊക്കെ എടുത്ത് കഴുകിയിട്ട്.
മോളുടെ തുണികളൊക്കെ എടുത്തോ, മോളത് എടുത്തു കൊടുക്ക്. ഈ സമയത്തെ അധികം ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അതാ നീ എന്താ നോക്കി നിൽക്കണ, ആ ഡ്രസ്സുകളൊക്കെ എടുത്ത് കഴുകിയില്ലേ? എന്തായത്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെയ്യണ്ട, എല്ലാം വില കൂടിയ തുണികളാ. ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാനോ? ഇത്രയും വില കൂടിയ തുണിയിലാണോ പരീക്ഷിക്കാൻ പോകുന്നത്? എന്താ എന്താ ഇത് കണ്ടോ അമ്മേ, ഇവർക്ക് ഇത് അലക്കാൻ അറിയില്ല. നിനക്ക് തുണി അലക്കാൻ അറിയില്ലടി. അതല്ല അമ്മേ, ഇവർ അലക്കിയത് ചീത്തയാകും. എനിക്കാണേ നന്നായിട്ട് തല ചുറ്റുന്ന അമ്മേ. അമ്മ ഇതൊന്ന് അലക്കി തരുമോ? ഞാനോ? ആ ഞാനെങ്ങാനും അലക്കിക്കൊണ്ട് നിൽക്കുമ്പോ അച്ഛൻ സ്വർണം കൊണ്ട് വന്നാ അതും പ്രശ്നമാകും. അയ്യോ, മോള് അലക്കണ്ട, അമ്മ അലക്കിക്കോളാ. ഇങ്ങോട്ട് തന്നേടി. എന്തായാലും അലക്കാൻ പോവല്ലേ? എന്റെ വക. കൊള്ളാം, തള്ളയുടെ നട്ടൽ ഇന്ന് റബ്ബറാകും. എന്താ മോള് പറ്റിയെ? അമ്മ അത് കയ്യിന്ന് നിലത്ത് പോയതാ. ആശേ, എടി ആശേ. എന്താ അമ്മേ? നിങ്ങൾ ഇതെങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിട്ട് പോയാ മതി. ഒരുങ്ങി ഇറങ്ങി ഇവളെ കൊണ്ട് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണം. അപ്പൊ അല്ലേ, നീ വന്നേ ആശേ. ഇനി വീട് മുഴുവനും ഞാൻ അവരെ കൊണ്ട് തുണപ്പിക്കും. എടി, പക്ഷെ നമ്മൾ ഈ ചെയ്ത് കൂട്ടുന്നെല്ലാം കുറച്ച് കൂടുതലല്ലേ? ചേച്ചിക്ക് എന്താ, ഇതൊക്കെ അവരർഹിക്കുന്നത് തന്നെ. കുറച്ച് കുറഞ്ഞു പോയെന്നാ എനിക്ക് സംശയം. നമ്മൾ പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇതായിരുന്നു അല്ലേ രണ്ടെണ്ണത്തിന്റെയും മനസ്സിലിരിപ്പ്. ഇനി എന്ത് വേണമെന്ന് ഈ മാധവിക്ക് അറിയാം. ജൂപ്പിയിൽ ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 19 രാത്രി 10 മണി വരെ ലൂഡോ ഫെസ്റ്റ് നടക്കുന്നു. അതിൽ സമ്മാനം 1.5 കോടിയും എൻട്രി ഫീസ് വെറും 15 രൂപയും മൊത്തം എൻട്രികൾ 11 ലക്ഷവുമാണ്. 1st സമ്മാനം മഹീന്ദ്ര സ്കോർപിയോയും 2-3 സമ്മാനങ്ങൾ റോയൽ എൻഫീൽഡ് ബൈക്കും 4-5 സമ്മാനങ്ങൾ ഐഫോൺ 15 ആണ്. ഇത് കൂടാതെ ഇനിയും ധാരാളം സമ്മാനങ്ങളുണ്ട്. അതിനായി പോയി സൂപ്പിൽ ലൂഡോ കളിച്ച് ലൂഡോ ഫെസ്റ്റിവൽ ആസ്വദിക്കൂ.